കേരളൈറ്റ് ജിപ്സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആക്സസ് 125 BS6 മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് റിവ്യൂയിലോട്ട് പോവാം. അപ്പം എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ ഈ വണ്ടിയുടെ പ്രൈസ് റേഞ്ച് ഞാൻ പറയാം. ട്രിവാൻഡ്രം ഷോറൂമിൽ പുതിയ എക്സസിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 97,600 റുപ്പീസാണ്. ഈ കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഇത് മാറ്റ് റെഡാണ്. സ്പെഷ്യൽ എഡീഷനിൽ നിങ്ങൾക്ക് ഈ കളർ കാണാൻ പറ്റും. ഇനി ഇതിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചേഞ്ചാണ് LED ഹെഡ്ലൈറ്റ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോഴുള്ള എല്ലാ സ്കൂട്ടേഴ്സിലും LED ഹെഡ്ലൈറ്റ്സ് തന്നിട്ടുണ്ട്. ആക്സസിൻ്റെ BS6 വേരിയൻറ്റിൽ അവർ LED ഹെഡ്ലൈറ്റ്സ് തന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിൽ സൈഡ് മൗണ്ടഡ് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. കൺവെൻഷണൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് തന്നിട്ടുള്ളത്, LED ഇൻഡിക്കേറ്റേഴ്സ് അല്ല തന്നിട്ടുള്ളത്. ഇനി ഇതൊരു BS6 മോഡൽ ആയതുകൊണ്ട് ഇതിലൊരു ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ഡിജിറ്റൽ അനലോഗ് ക്ലസ്റ്ററാണ് തന്നിട്ടുള്ളത്. ഈ ചെറിയ ഡിജിറ്റൽ സെക്ഷനിൽ ഒരുപാട് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഇതിലൊരു ഓയിൽ ചേഞ്ച് റിമൈൻഡർ തന്നിട്ടുണ്ട്, ഫ്യൂവൽ ലെവൽ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ഓഡോമീറ്റർ റീഡിംഗ് തന്നിട്ടുണ്ട്, രണ്ട് ട്രിപ്പ് മീറ്റർ തന്നിട്ടുണ്ട്, ബാറ്ററിയുടെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്കോ സ്പീഡ് ഇൻഡിക്കേറ്റർ കാണാൻ നേരത്ത് വളരെ ഭംഗിയുള്ള ഒരു എക്കോ സ്പീഡ് ഇൻഡിക്കേറ്ററാണ് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കത്തില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ ലൈറ്റ് ഗ്രീൻ ആകുമ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ റൈഡിംഗ് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് എന്നാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഈ ഡിജിറ്റൽ സെക്ഷൻ്റെ അകത്ത് ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്കോ സ്പീഡ് ഇൻഡിക്കേറ്ററിൻ്റെ ബ്രൈറ്റ്നെസ് ആണ് കാണിക്കുന്നത്. ഇനി ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടെയിൽ ലൈറ്റാണ് തന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് അതിൻ്റെ കൂടെ തന്നെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു എക്സ്റ്റേണൽ ഫ്യൂവൽ ഫില്ലിംഗ് സിസ്റ്റം തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ റിമോട്ട് ലോക്ക് വരുന്നില്ല. ഇത് തുറക്കണമെങ്കിൽ കീയിട്ട് തന്നെ തുറക്കണം. ഇനി ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 124 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് FA എഞ്ചിനാണ് തന്നിട്ടുള്ളത്. FA എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇതിൽ സെൽഫ് സ്റ്റാർട്ടും കിക്ക് സ്റ്റാർട്ടും തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പവർ നോക്കുമ്പം 6750 RPMൽ 8.7 PS ആണ് തന്നിട്ടുള്ളത്. ടോർക്ക് 0.2 Nm കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നിട്ടുള്ള ടോർക്ക് 10 Nm ആണ്, 5500 RPMൽ. 12-inch അലോയ് വീലാണ് ഫ്രണ്ടിൽ തന്നിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്കാണ് തന്നിട്ടുള്ളത്. പിന്നെ സസ്പെൻഷൻ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് തന്നിട്ടുള്ളത്. 10-inch അലോയ് വീലാണ് ബാക്കിൽ തന്നിട്ടുള്ളത്. ഡ്രം ബ്രേക്കാണ് തന്നിട്ടുള്ളത്. ബാക്കിലൊരു സ്വിംഗ് ആം സസ്പെൻഷൻ ആണ് തന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് നോക്കാം. 22.6 L ആണ് ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് തന്നിട്ടുള്ളത്. ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണെങ്കിലും ഈസി ആയിട്ട് ഇതിൻ്റെ അത് ഫിക്സ് ആകും. ഇതിലൊരു എക്സ്റ്റേണൽ ഫ്യൂവൽ ടാങ്ക് തന്നിട്ടുള്ളതുകൊണ്ട് അണ്ടർ സീറ്റ് സ്റ്റോറേജിൻ്റെ സ്പേസ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഇനി ഈ സ്കൂട്ടറിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ കേൾപ്പിച്ചേരാം. BS4 എക്സോസ്റ്റ് നോട്ടിൻ്റെ സൗണ്ട് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ സ്പെഷ്യൽ എഡീഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റൗണ്ട് ആയിട്ടുള്ളൊരു ക്രോം ഫിനിഷിംഗ് മിറർ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മൊബൈൽ ചാർജിങ് സ്ലോട്ടും കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കി നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിൽ ഒരു സ്റ്റോറേജ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒരു ഓപ്പൺ പോക്കറ്റാണ് തന്നിട്ടുള്ളത്. ഇതിലൊരു 1 L വാട്ടർ ബോട്ടിൽ ഫിക്സ് ആകും. പിന്നെ സീറ്റിൻ്റെ കളർ നോക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ സീറ്റാണ് ഇതിൽ തന്നിട്ടുള്ളത്. പിന്നെ ഫുട്ബോൾ സൈഡിൽ നോക്കുമ്പോൾ 2 ലഗേജ് ക്യാരി ഹുക്സും തന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഹുക്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ അണ്ടർ സീറ്റ് ഹുക്ക് നമുക്ക് മടക്കി വെക്കാനും പറ്റും. ഇതായിരുന്നു ഈ സ്കൂട്ടറിൻ്റെ വോക്ക് അറൗണ്ട് റിവ്യൂ. ഇനി ഞാൻ ഈ സ്കൂട്ടർ ഓടിച്ചിട്ടുള്ള റിവ്യൂ പറയാം. ആദ്യം തന്നെ ഈ സ്കൂട്ടറിൻ്റെ എഞ്ചിനെ പറ്റി പറയാം. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ സ്കൂട്ടറിൽ തന്നിട്ടുള്ളത്. പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പം വളരെ നല്ലൊരു പഞ്ചും വളരെ നല്ലൊരു ഇനിഷ്യൽ പിക്കപ്പും ഇതിൽ കിട്ടുന്നുണ്ട്. അതിന് കാരണം ഇതിൻ്റെ എഞ്ചിൻ വളരെ റിഫൈൻഡ് ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇതിലൊരു കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് തന്നിട്ടുള്ളത്.
അതായത് പാനിക് സിറ്റുവേഷനിലൊക്കെ നമ്മൾ ബാക്ക് ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ ഫ്രണ്ട് ബ്രേക്കും അപ്ലൈ ആവും. അതുകൊണ്ട് ബ്രേക്കിംഗ് ഡിസ്റ്റൻസും കുറയും, ഈസി ആയിട്ട് വണ്ടി സ്റ്റോപ്പും ആകും. ഇനി ഇതിനെ സസ്പെൻഷൻ നോക്കുമ്പം ആക്ടിവ 125 വെച്ചൊക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ച് സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷനാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഒട്ടും വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.